വന്ദേ ഭാരത് എക്സ്പ്രസിന് നേരെ കല്ലെറിഞ്ഞ സംഭവത്തിൽ പ്രതിയെക്കുറിച്ച് യാതൊരു സൂചനയും ഇല്ലാതെ അന്വേഷണ സംഘം. ആക്രമണം നടന്ന് രണ്ട് ദിവസം പിന്നിടുമ്പോഴും അന്വേഷണം പുരോഗമിക്കുന്നുവെന്നാണ് റെയിൽവേയുടെ വിശദീകരണം. വിജനമായ സ്ഥലത്ത് നിന്ന് കല്ലേറുണ്ടായതും തെളിവുകൾ ലഭിക്കാത്തതുമാണ് പ്രധാന വെല്ലുവിളി. വിവരങ്ങളുമായി രാഹുൽ സുരേഷ് ചേരുന്നുണ്ട് കോഴിക്കോട്ട് നിന്ന്. രാഹുൽ, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്? ഒരുപാട് പ്രതിസന്ധികൾ ഈ കേസിൽ പ്രതിയിലേക്ക് എത്താൻ ഉണ്ട്, തെളിവുകൾ കണ്ടെത്തുന്നതിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. എന്താണ് അന്വേഷണ സംഘം വിശദീകരിക്കുന്നത് രാഹുൽ? റീജിത്ത്, തിങ്കളാഴ്ച വൈകിട്ട് 5 മണിയോട് കൂടിയായിരുന്നു കാസർഗോഡ് തിരുവനന്തപുരം വന്ദേ ഭാരതിന് നേരെ കല്ലേറുണ്ടാകുന്നത്. തിരുനാവായ സ്റ്റേഷന് സമീപം എത്തിയപ്പോഴായിരുന്നു അജ്ഞാതൻ ട്രെയിന് നേരെ കല്ലെറിഞ്ഞത്. അന്ന് രാത്രിയിൽ തന്നെ RPF കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ 2 ദിവസം കഴിയുമ്പോഴും ഈ പ്രതിയെക്കുറിച്ചുള്ള യാതൊരു വിവരവും ലഭ്യമാവുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. റെയിൽവേയുമായി ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നത് അന്വേഷണം പുരോഗമിക്കുന്നു എന്നാണ്. എന്നാൽ ഇപ്പോഴും പ്രതി കാണാമറയത്താണ്, യാതൊരു വിവരവും അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നില്ല. ഈ റെയിൽവേ വ്യക്തമാക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വിജനമായ സ്ഥലത്ത് വെച്ചാണ് കല്ലേറുണ്ടാവുന്നത്. തിരുനാവായ സ്റ്റേഷൻ കഴിയുമ്പോൾ തന്നെ ഇരു സൈഡുകളിലും കാടാണ്. ഇത് അന്വേഷണത്തിന് വലിയ വെല്ലുവിളിയാകുന്നു എന്നാണ് RPFഉം ഒപ്പം തന്നെ ലോക്കൽ പോലീസും വ്യക്തമാക്കുന്നത്. അതിനുശേഷം അന്ന് ട്രെയിനിൽ ഉണ്ടായിരുന്ന യാത്രക്കാരുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. C4 കോച്ചിനാണ് കല്ലേറുണ്ടായത്. C4 കോച്ചിൽ അന്നുണ്ടായിരുന്ന ആളുകളുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇവർക്ക് കൃത്യമായ ഒരു വിവരം ഈ അന്വേഷണ സംഘത്തോട് പറയുവാൻ സാധിച്ചിട്ടില്ല. ഈ അജ്ഞാതരെ കുറിച്ച് യാതൊരു വിവരവും ഇവർക്കും ലഭ്യമാവുന്നില്ല. ഇതാണ് നിലവിലെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്നാണ് പറയുന്നത്. തിരൂർ പോലീസിന്റെ സഹായത്തോടു കൂടിയാണ് RPF അന്വേഷണം നടത്തുന്നത്. മലപ്പുറം ജില്ലയ്ക്ക് പുറമേക്ക് ഈ അന്വേഷണം വ്യാപിപ്പിക്കാനാണ് ഇപ്പോൾ തീരുമാനമായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അന്ന് കല്ലേറിൽ വിള്ളലുണ്ടായ ഈ C4 കോച്ചിന്റെ ചില്ല ഇപ്പോഴും മാറ്റാൻ സാധിച്ചിട്ടില്ല. റെയിൽവേ പറയുന്നത് ചെന്നൈയിൽ നിന്നുമാണ് ഈ ചില്ല എത്തിക്കേണ്ടത്. അതുകൊണ്ട് കുറച്ച് ദിവസം കൂടി ഇത്തരത്തിൽ മാറ്റാനാവാതെ ഇതേ ചില്ലുമായി തന്നെ സർവീസ് നടത്തേണ്ടി വരുമെന്നാണ് പറയുന്നത്. RPFന്റെ സഹായത്തോടെയും പോലീസിന്റെ സഹായത്തോടെയും ഇപ്പോഴും കല്ലെറിഞ്ഞ അജ്ഞാതന് വേണ്ടി, ആ പ്രതിക്ക് വേണ്ടി അന്വേഷണം നടക്കുകയാണ്. റീജിത്ത്. ശരി, രാഹുൽ സുരേഷ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.